പ്രിയ സഹോദരങ്ങളെ, ഇത് വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ച സുബഹ് നമസ്കാരത്തിലും ഇശാഖ് നമസ്കാരത്തിലും സുന്നത്തായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ട് അധ്യായങ്ങളാണ് സൂറത്തുൽ ജുമഅയും സൂറത്തുൽ മുനാഫിഖൂനും. ഒന്നാമത്തെ റക്അത്തിലെ സൂറത്തുൽ ജുമഅ നമുക്കറിയാം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയും ചെയ്യേണ്ട കർമ്മങ്ങളെയും കുറിച്ച് ഒന്ന് ഉണർത്തലാണ്. രണ്ടാമത്തെ റക്അത്തിൽ പറയുന്നത് അൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളെ കുറിച്ചാണ്. എന്തിനാണ് എല്ലാ ആഴ്ചയിലും ആവർത്തിച്ച് മുനാഫിക്കുകളെക്കുറിച്ച്, കപട വിശ്വാസികളെക്കുറിച്ച് വിശ്വാസികളെ നമസ്കാരത്തിൽ ഉണർത്തണമെന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി നമ്മളെ പഠിപ്പിച്ചത്? കാരണം നിഫാഖ് എന്ന് പറയുന്നത് അത്രയേറെ ഗൗരവത്തോടെ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒന്നാണ്, തീർന്നില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായമാണ്. അതിൻ്റെ പ്രാരംഭം നിങ്ങൾ പരിശോധിക്കുക. സത്യവിശ്വാസികളെക്കുറിച്ച്, മുഅ്മിനുകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നാല് ആയത്തുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിശ്വാസികളെക്കുറിച്ച് പറയാൻ തുടർന്ന് രണ്ട് ആയത്തുകൾ ഉപയോഗിക്കുമ്പോൾ, കപട വിശ്വാസികളെ മുനാഫിക്കുകളെക്കുറിച്ച് പറയാൻ 13 ആയത്തുകൾ തന്നെ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ എത്ര ഗൗരവമാണ് കപട വിശ്വാസികൾ എന്നത്, എത്ര ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് കപട വിശ്വാസികൾ എന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ എടുത്തു പറഞ്ഞത്. കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങളാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒന്നാമതായി അറിഞ്ഞോ അറിയാതെയോ കപട വിശ്വാസിയായി, കപട വിശ്വാസത്തിന്റെ കേവലം ഒരു ലാഞ്ചന പോലും നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരാതെ ജാഗ്രതയുള്ളവരായിട്ട് മാറുക. രണ്ട്, കപട വിശ്വാസിയുടെ കെണിയിലേക്ക് കടന്നുപോയ പ്രവാചക സഹാബത്തിന്റെ മക്കളുടെ പോലും ഗതിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുക. ആ തരത്തിൽ വിശ്വാസികളായിട്ടുള്ളവർ കപട വിശ്വാസികളുടെ കെണിയിൽ ചെന്ന് വീഴാതെ വളരെയേറെ സൂക്ഷ്മത പാലിക്കുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനി പറയാൻ പോകുന്ന വിഷയത്തെ സമീപിക്കേണ്ടത്. അഥവാ എൻ്റെ അടുത്തിരിക്കുന്നവൻ അങ്ങനെയാണോ ചിന്തിക്കരുത്, എൻ്റെ അയൽവാസി അങ്ങനെയാണോ ചിന്തിക്കരുത്, എൻ്റെ ഭാര്യ എങ്ങനെയാണോ, ഭർത്താവ് എങ്ങനെയാണോ, മക്കൾ എങ്ങനെയാണോ, ഉമ്മ എങ്ങനെയാണോ, അപ്പ എങ്ങനെയാണോ, അതാണ് അപകടം. കാരണം നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ചിന്തിച്ചാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ വിഷയം കൊണ്ട് നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ ഓരോ ആയത്തുകൾ പറയും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആൻ കൊണ്ട് വഴികേടിലാകാതെ നമ്മളിൽ അത്തരത്തിലുള്ള ഒന്ന് കടന്നു വരാതിരിക്കണം എന്ന വിശ്വാസത്തോടുകൂടിയായിരിക്കണം, എന്ന നീയത്തോടുകൂടിയായിരിക്കണം ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കപട വിശ്വാസികളുടെ രണ്ട് പ്രത്യേകതകളെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചുവെങ്കിൽ, മൂന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാഉ അലാ ഇന്നഹും ഹുമുസ്സുഫഹാഉ വലാകിന് ലാ യഅലമൂൻ. വഇദാ ഖീല ലഹും ആമിനൂ, അവരോട് പറയുകയാണ് നിങ്ങൾ വിശ്വാസികളാവുക. ഏതുപോലെ? കമാ ആമനന്നാസ്, മനുഷ്യരൊക്കെ വിശ്വാസികളായിട്ട് മാറിയില്ലേ? മനുഷ്യരൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യ റസൂലിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ട് മാറിയല്ലോ. അതുപോലെ നിങ്ങളും വിശ്വാസികളായി മാറുക എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും അനുഅ്മിനു കമാ ആമന സുഫഹാഉ. ഈ വിവരം കേട്ടവന്മാർ, ഈ വിഡ്ഢികൾ വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ ഇവന്മാരെ പോലെ ഞങ്ങളും ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഖുർആൻ പറയുന്നു, അല, തിരിച്ചറിയുക, ഹും, അവർ, ഹുമസ്സുഫഹാഉ, അവർ തന്നെയാണ് മഠയന്മാർ, അവർ തന്നെയാണ് വിഡ്ഢികൾ. വലക്കില്ലാ യഅലമൂൻ, പക്ഷേ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല. ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല. വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചരിത്ര സംഭവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കട്ടെ. മഹാനായ
ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദീന പള്ളിയിലെ ഭരണസിര കേന്ദ്രത്തിലേക്ക് ഒരു സംഘം ആൾക്കാർ കടന്നു വരികയാണ്. ആരാണ് കടന്നു വരുന്നത് എന്നറിയുമോ? സിറിയ എന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ കേവലം ഒരു നാട്ടുരാജ്യമായ ഗൊസാൻ, ആ ഗൊസാനിലെ ഭരണാധികാരിയാണ് ജബലത്ത് ബിൻ ഐഹം. പേര് മനസ്സിലാക്കി വെക്കുക, ജബലത്ത് ബിൻ ഐഹം. ഈ ജബലത്ത് ബിൻ ഐഹം നോക്കുമ്പോൾ ഓരോ സ്റ്റേറ്റുകളായിട്ട് ഓരോ രാജ്യങ്ങളായി ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് ചെന്ന് എത്തുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലുക. ആ ഒരു രീതിയിൽ അങ്ങോട്ട് ചെല്ലാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി, റസ്സാന്റെ മഹാരാജാവായ ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങയെ കാണാൻ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഇന്ന ദിവസം അവിടെ എത്തും. റസ്സാനിലെ രാജാവായ ജബല വിചാരിച്ചു, ഒരു മഹാരാജാവായ രാജപാരമ്പര്യമുള്ള താൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ രാജപാരമ്പര്യമൊന്നുമില്ലാത്ത ഈ അറബികൾ ആഘോഷത്തോടെ പൊന്നാടയെടുത്തുകൊണ്ട് താലപ്പൊലികളോടെ ആനയിച്ചു കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുമെന്നാണ്. വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന മദീനയുടെ കവാടത്തിൽ ആഘോഷം ഒന്നും കണ്ടില്ല, പൊന്നാടയും കണ്ടില്ല, താലപ്പൊലിയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. നേരെ കടന്നു ചെന്നു ഖലീഫയുടെ കൊട്ടാരം കാണാൻ. കൊട്ടാരം കണ്ടപ്പോൾ തല കറങ്ങിപ്പോയി. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടിലെന്ന കൊട്ടാരത്തെക്കുറിച്ച്. ഉമർ അൽ ഫാറൂഖ് എന്ന അമീറുൽ മുഅ്മിനീൻ എവിടെ? മദീന പള്ളിയിലുണ്ട്. മദീന പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ വീണ്ടും തലകറങ്ങി. കാരണം എല്ലാവരെയും പോലെ ഒരു മനുഷ്യൻ, ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഇയാളാണോ ഖലീഫ? എന്തൊരു ഖലീഫയാണത്, എന്തൊരു ഭരണാധികാരിയാണത്, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നു ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. മുസ്ലിമായി ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവുമായിട്ട് സന്ധി സംഭാഷണം നടത്തുകയാണ്. ആ സംഭാഷണത്തിന്റെ ഇടയിൽ പറഞ്ഞു, ഗൊസാൻ എന്ന രാഷ്ട്രവും ഈ രാഷ്ട്രത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാം. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, രാജപാരമ്പര്യമുള്ളത് എനിക്കാണ്. ഗൊസാനിനെ കുറിച്ച്, ഗൊസാനിലെ ജനങ്ങളെക്കുറിച്ച്, അവരുടെ ചലനങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി അറിയുന്നത് ഞാനായതുകൊണ്ട് തന്നെ എന്നെ അവിടുത്തെ ഗവർണറാക്കണം. രാജാധികാരം എന്നത് പുതിയ ഗവർണർ എന്ന കുപ്പിയിലാക്കിയിട്ട് മുന്നിലേക്ക് വെക്കുന്നു. നല്ലൊരു തന്ത്രമാണ്, കൂട്ടത്തിൻ്റെ തന്ത്രവും കൂടെ പഠിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനോട് തിരികെ പറഞ്ഞു, ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ഗവർണറാക്കണമെങ്കിൽ ആ വ്യക്തി ഗവർണർ സ്ഥാനത്തിന് യോഗ്യനാണ്, അതിനനുസൃതമായ യോഗ്യതകളിൽ ആ ആളിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമാക്കണം. താങ്കളും ഞാനുമായിട്ടുള്ള ആദ്യ അഭിമുഖമാണ്. എങ്ങനെയാണ് എനിക്ക് താങ്കളെ ഗവർണറാക്കാൻ കഴിയുക? ജബല പറഞ്ഞു, പേടിക്കണ്ട, കുറച്ച് ദിവസം ഞാൻ അങ്ങയോടൊപ്പം താമസിക്കാം, അപ്പോൾ എൻ്റെ യോഗ്യത ബോധ്യമാകുമല്ലോ. അങ്ങനെ സമ്മതിച്ചു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജബലത്ത് ബിൻ ഐഹം താമസിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഹജ്ജിൻ്റെ മാസമായി, ഹജ്ജിൻ്റെ സമയമായി, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോകുന്ന ആൾക്കാരോടൊപ്പം മദീനയിൽ നിന്നും മക്കയിലേക്ക് കടന്നുപോയി. കൂട്ടത്തിൽ ജബലയും കടന്നുപോയി, മക്കയിലേക്ക് കടന്നു ചെന്നു. പരിശുദ്ധമായ കഅബാ ഷെരീഫിൻ്റെ അരികിലേക്ക് കഅബയെ തവാഫ് ചെയ്യുക എന്ന ഏറ്റവും പുണ്യമായ പ്രവർത്തനത്തിലേക്ക് അവർ ാണ് കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജബല ഉടുത്തിരിക്കുന്നതായ വസ്ത്രത്തിൽ ഫുസാറ ഗോത്രക്കാരനായ ഒരു ഫക്കീർ, കാഴ്ചയിൽ തന്നെ ദാരിദ്ര്യം വിളിച്ചോതുന്ന ഒരു മനുഷ്യൻ ചവിട്ടുകയാണ്. വസ്ത്രത്തിൽ ചവിട്ടിയത് കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഫക്കീറായ ദാരിദ്ര്യം വിളിച്ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് ചവിട്ടിയിരിക്കുന്നത്. സഹിക്കാൻ കഴിഞ്ഞില്ല, ഒരു രാജാവായ തൻ്റെ വസ്ത്രത്തിൽ ചവിട്ടാൻ മാത്രം കേവലം ഒരു ഫക്കീറായ ഒരു ദരിദ്രനായ ഈ മനുഷ്യന് കഴിയുകയോ എന്നോടൊപ്പം നടക്കുകയോ? സഹിക്കാൻ കഴിഞ്ഞില്ല. കോപമാളിക്കത്തിയിട്ട് തിരിഞ്ഞ് ഈ മനുഷ്യൻ്റെ മുഖം നോക്കി ഒന്ന് വെച്ചു കൊടുത്തു. ഈ മനുഷ്യൻ്റെ മുഖം പൊട്ടി, മുക്കിൽ നിന്ന് രക്തം ധാരയായി ഒഴുകാൻ തുടങ്ങി. ഈ പാവം മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്തമൊലിക്കുന്ന മുഖത്തോടുകൂടി കടന്നു ചെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പരാതി പറഞ്ഞു.
വിചാരണയായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ പ്രതിയാക്കപ്പെട്ടതായ ജബലത്ത് ഇബ്നു ഐഹമിനെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. കൊണ്ടുവന്ന് നിർത്തുന്നതായ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ മനുഷ്യന്റെ മുഖത്ത് താങ്കൾ ഇടിച്ച് ഈ മനുഷ്യന്റെ മൂക്കിൽ നിന്ന് രക്തം വരുത്തിയോ? ആ സമയത്ത് ജബല പറഞ്ഞു, ഇന്നഹു വതഈസാരി, ഞാൻ കഅബാലയത്ത് തവാഫ് ചെയ്യുന്ന സമയത്ത് മഹാരാജാവായ എന്റെ വസ്ത്രത്തിൽ ഇവൻ ചവിട്ടിയിരിക്കുന്നു. വലൗല ഹുറുമത്തുൽ ബൈതി, ഈ കഅബാലയത്തിന്റെ പവിത്രതയെ ഓർത്ത് ഇല്ലെങ്കിൽ ലവറബ്തു ഉനന്തുഹു, അവന്റെ തല ഞാൻ വെട്ടിയേനെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഖ്തഅത യാ സഅലബാ, സഅലബാ, നീ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ മനുഷ്യൻ എന്താണോ തൃപ്തിപ്പെടാൻ ആവശ്യമായത് അത് കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുക, അല്ല എങ്കിൽ ഇതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി താങ്കൾ തയ്യാറെടുത്തുകൊള്ളുക. ഞെട്ടിപ്പോയി ജബല, കേവലം ഒരു മനുഷ്യന് വേണ്ടി രാജാവായ തന്നെ വിചാരണ ചെയ്യുക, എന്നിട്ട് ശിക്ഷ പറയുക. ജബല ചോദിച്ചു, യഖ്തസ്സു മിന്നി വഅന മലികുന വലൗ ഹുവ സൂഖി, ഈ തെരുവ് ചെറുക്കന് വേണ്ടി, ഈ അങ്ങാടി ചെറുക്കന് വേണ്ടി രാജാവായ എന്റെ മേൽ വിചാരണ നടത്തുകയോ എന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കുകയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തിരികെ പറഞ്ഞു, യാ സഹലബാ, സഹലബാ, ഇന്നൽ ഇസ്ലാമ ഖദ സവ ബൈനക വ ബൈനഹു, ഇസ്ലാം അത് നിനക്കും അവനുമിടയിൽ എല്ലാ ഉച്ചനീതിത്വങ്ങളെയും എല്ലാ വ്യത്യാസങ്ങളെയും എല്ലാ വലുപ്പ ചെറുപ്പങ്ങളെയും ഇല്ലാതാക്കി, അവനും നീയും ഒന്നാണ് ഇസ്ലാമിൻ്റെ മുന്നിൽ. ഞെട്ടിപ്പോയി, ഇതെന്തൊരു ഭരണമാണ്, ഇതെന്തൊരു സംസ്കാരമാണ്, ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു തെരുവ് ചെറുക്കൻ തൻ്റെ വസ്ത്രത്തിലൊന്നല്ല തൻ്റെ മുന്നിലേക്ക് പോലും വന്നു നിൽക്കാൻ ഭയപ്പെടുന്ന രീതിയിലുള്ള രാജാവായ ഞാൻ ഈ ചെറുക്കനെ പോലെയൊന്നോ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വിചാരണയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടണമല്ലോ, എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ദിവസം സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അത്തരത്തിൽ സമയം കൊടുക്കുകയും അന്വേഷിക്കുകയാണ്. എന്താണ് ഈ ഭരണം? അന്വേഷിച്ചു പോയപ്പോ മനസ്സിലായി ഇതിനേക്കാൾ വിശാലമാണ് ഇസ്ലാം എന്ന്. നോക്കുമ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരവസരം മദീനയുടെ ജഡ്ജിയായ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരു പരാതിയുമായിട്ട് കടന്നു ചെല്ലുകയാണ്. ആർക്കെതിരെയാണ് പരാതി? വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് എതിരെയാണ് പരാതി. എന്താണ് പരാതി? എന്റെ വീടിന്റെ ഒരു പാത്തി, അഥവാ വെള്ളം പോകാനുള്ള ഒരു പാത്തി വെച്ചിട്ടുണ്ട്. ഈ പാത്തി മദീന പള്ളിയുടെ നേരെയാണ്. ആ പാത്തിയെ എന്റെ അനുവാദമില്ലാതെ ഉമർ തട്ടിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നീതി വേണം. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഹാജരാക്കാൻ ഉത്തരവിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താ അവസ്ഥയെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ആറ്റിങ്ങൽ ഉപജില്ലാ കോടതിയിൽ ഹാജരാകാൻ ഒരു ജഡ്ജി ഉത്തരവിട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് സംഭവിക്കുന്നത്. അവിടെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വിനീത വിധേയ ദാസനായി കടന്നു ചെല്ലുകയാണ് കോടതിയുടെ മുന്നിൽ. ചോദിച്ചു, എന്താണ് ഈ സംഭവിച്ചത്? താങ്കൾ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ പാത്തി തട്ടിക്കളഞ്ഞിട്ടുണ്ടോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതേ, ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഈ പാത്തിയിലൂടെ വന്ന് മദീന പള്ളിയുടെ ഭാഗത്താണ് വീഴുന്നത്. അത് വീഴുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ശരീരത്തിലേക്ക് വെള്ളം ും അതുകൊണ്ടാണ് ഞാനത് തട്ടിക്കളഞ്ഞത് എന്ന് പറയുമ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉബയ്യ ഇബ്നു കഅബ് എന്ന ഉപജില്ലാ കോടതി ജഡ്ജി ചോദിച്ചു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതെവിടെ വെച്ചത്? എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോ വീട്ടിന്റെ മുകൾ ഭാഗത്ത് ആ പാത്തി അവിടെ വെക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നോട് കൽപ്പിച്ചത്. പ്രവാചകൻ പറയുക മാത്രമല്ല, പ്രവാചകൻ എന്റെ വീടിന്റെ ചുമരിൽ ചാരി നിന്നുകൊണ്ട് എന്റെ മുതുകത്ത് എന്റെ ചുമരിൽ ചവിട്ടിയിട്ട് അത് വെക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് പ്രവാചകന്റെ ചുമരിൽ ചവിട്ടുകയോ ഞാൻ പിന്നിലേക്ക് മാറി ഞാൻ മടിച്ചു നിന്നപ്പോ എന്റെ ചുമരിൽ ചവിട്ടിയിട്ട് പെട്ടെന്ന് വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർബന്ധം പിടിപ്പിച്ചപ്പോ പ്രവാചകന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ല മനസ്സോടെയാണ് ഞാൻ അതിനെ എടുത്ത് അവിടെ വെച്ചത്.
പ്രവാചകൻ പറഞ്ഞിട്ട് പ്രവാചകന്റെ ചുമലിൽ നിന്നുകൊണ്ട് വെച്ചതാണ് ഞാനത്. അതിനെയാണ് ഉമർ തട്ടിക്കളഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരാതിയുമായിട്ട് വന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, അള്ളാഹുവിന്റെ റസൂൽ വെച്ചതാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ചുമലിൽ പോയി പിടിച്ചെടുത്ത് നിൽക്കാം, എന്റെ ചുമലിൽ ചവിട്ടിയിട്ട് അബ്ബാസ് അതിനെ വെക്കട്ടെ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ജഡ്ജി ചോദിച്ചു, സമ്മതമാണോ? സമ്മതമാണെന്ന് പറഞ്ഞു. അത് തന്നെ ഉത്തരവായിട്ട് ഇറക്കി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്ന വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഇന്നും ഓരോരുത്തരുടെയും മനസ്സുകളിൽ കിടിലം കൊള്ളുന്ന അതേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചുമരിൽ പോയി പിടിച്ചുകൊണ്ട് നിന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഭയവും കൂടാതെ ഉമറുൽ ഫാറൂഖിന്റെ ചുമലിൽ ചവിട്ടി നിന്ന് ആ പാത്തി വെച്ചു. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഉമറിന് പോലും ഇവിടെ വലിപ്പ ചെറുപ്പമില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഇസ്ലാമിനെ കണ്ടതുപോലെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ ഉമർ അനുസരിച്ചതുപോലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിച്ചതുപോലെ, ഈ ജനങ്ങളൊക്കെയും അനുസരിച്ചതുപോലെ താങ്കളും അനുസരിച്ചുകൊണ്ടൊരു നല്ല മുസ്ലിം ആവുക, ഉപദേശം കിട്ടുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ ജഹബലക്ക് അത് മനസ്സിലായില്ല, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം പ്രഭാതമായി എല്ലാവരും കാത്തു നിൽക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുക? പക്ഷെ ജബല ഉണ്ടായിരുന്നിടത്ത് ജബല് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ രാത്രി തന്നെ സ്ഥലം വിട്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് കപട വിശ്വാസികളെ മൂന്ന് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, കപട വിശ്വാസി എപ്പോഴും വലിയ വായിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇസ്ലാമിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത് കേട്ടാൽ നമ്മളൊന്നും ഒന്നുമല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്ന് മാത്രമല്ല, എല്ലായിടത്തും ആളിന് സ്ഥാനമുണ്ടാവും. വലിയ വായിൽ വലിയ സജീവമായിട്ടുണ്ടാവുക തന്നെ തരികയും ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം, അതനുസരിച്ച് ജീവിക്കണം, പഠിച്ചവൻ്റെ പൊരുത്തം വേണം, റസൂലിനോടുള്ള സ്നേഹം വേണം, എല്ലാം പറയും. പക്ഷേ ഇസ്ലാമിക നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയാൻ തുടങ്ങിയാൽ ഞാനോ, ഞാൻ ചെയ്യാനോ? വല്ലാത്തൊരു മടിയാണ് ഉള്ളിൽ. അത് ഞാൻ ചെയ്താൽ ഒരു നാണക്കേട്, ഒരു ചൊറിച്ചിലുണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അപകടമാണ്. എന്നല്ല, അത്തരത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ടന്മാരെ പോലെ ഇവരെ പോലെ ഞാനും ആവുകയോ? അതെന്തൊരു കുറച്ചിലാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്നുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മുസ്ലിം സമൂഹത്തിലെ പല ആൾക്കാരുടെയും ഇപ്പോഴത്തെ അവസ്ഥയെന്ന് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സഹോദരിമാരോട് സംസാരിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നടക്കുകയോ, ഞാൻ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുകയോ, അങ്ങനെ നടക്കുന്ന വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ വിശ്വാസികൾക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെ, അവരെന്തോ ഒന്ന് താഴ്ന്നത് പോലെ, ഒന്ന് ഒരു ചിന്താഗതി ഇന്ന് വളർന്നു വരുന്നില്ലേ, തീർന്നില്ല. ഇസ്ലാമിക രീതിയിലുള്ള ശരീരം എങ്ങനെ സൂക്ഷിക്കണമെന്ന്, ശരീരത്തിലെ താടി എങ്ങനെയായിരിക്കണമെന്ന്, മറ്റ് അവയവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, അതിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു കുറച്ചിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, അതനുസരിച്ച് കൊണ്ട് കടന്നു പോകുന്ന വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവരെന്തോ ഒരു കുറഞ്ഞ വിഭാഗമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് ഒരു കുപ്പേരി പോലെ തിരിച്ചു പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. പക്ഷേ അവിടെ ഇസ്ലാം ക്ഷമിക്കാനാണ് പറഞ്ഞത് എന്ന ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അതിന് മിണ്ടാതെ പോവുകയോ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതിന് കുറച്ചിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ക്ഷമയോടുകൂടി കടന്നു പോകുന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞാൽ അവരെന്തോ മണ്ടന്മാരാണ് എന്ന ഒരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ ഇസ്ലാമിൻ്റെതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ആ ഒരു രീതിയിൽ ഇടപാട് നടത്തുകയാണെങ്കിൽ അതെന്തോ ഒരു കുറച്ചിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അത്തരത്തിൽ പോകുന്ന വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവരെന്തോ നമ്മുടെ കുടുംബത്തിന് കൊള്ളാത്തവരായി നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം
ഒരു മുസൽമാന്റെ കുടുംബം അതെങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാം പഠിപ്പിച്ച രീതിയിലായിരിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കുടുംബമാവുകയോ അതൊരു കുറച്ചിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ പോകുന്ന നൂറുകണക്കിന് വിശ്വാസികളുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ അവരെന്തോ ഒരു കുറഞ്ഞവരായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ കുടുംബ സംഗമങ്ങൾ നടക്കുമല്ലോ, ആ കുടുംബ സംഗമങ്ങൾ അത് ഇസ്ലാമികമായിരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു സംഗമം നടന്നാൽ അതൊരു കുറച്ചിലായി ബന്ധുക്കൾക്കിടയിൽ തന്റെ സ്റ്റാറ്റസ് ഒന്ന് കുറഞ്ഞു പോകുമെന്ന ചിന്താഗതി നമുക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ ആഘോഷങ്ങൾ ഇസ്ലാമികമായിരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു ആഘോഷം വന്നാൽ അത് തനിക്കും തന്റെ കുടുംബത്തിനും അപമാനമാണ് എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് എങ്കിൽ സമ്പാദിക്കുമ്പോൾ ആ സമ്പാദിക്കുന്നത് ഏത് മാർഗത്തിലായിരിക്കണം, ഏത് മാർഗത്തിലാകാൻ പാടില്ല. ഇസ്ലാം വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ മാർഗത്തിലേ സമ്പാദിക്കാവൂ എന്ന് പറയുമ്പോൾ അങ്ങനെ സമ്പാദിക്കുന്നത് അതെന്തോ ഒരു കുറച്ചിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇസ്ലാം എങ്ങനെ സമ്പത്ത് വിനിയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലേ സമ്പത്ത് വിനിയോഗിക്കാവൂ എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കുന്നവർ കുറഞ്ഞവരായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ, ഏതു തരം മണ്ടന്മാരായി അവര് സ്റ്റാറ്റസ് ഇല്ലാത്തവരായി അവര് കുറഞ്ഞവരായി ഇന്നത്തെ ഒരു സീരിയലിന്റെയും സിനിമയുടെയും ഒക്കെ അടിച്ചു പൊളിയുടെ ലോകത്ത് അങ്ങനെ ജീവിക്കാൻ എങ്ങനെയാണ് കഴിയുക, അങ്ങനെയുള്ളവരുമായി എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക എന്ന രീതിയിൽ അവരെ മണ്ടന്മാരായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അലാ തിരിച്ചറിയുക, നിങ്ങളാണ് മണ്ടന്മാർ, നിങ്ങളാണ് മണ്ടന്മാർ. നിങ്ങൾക്കറിയുമോ സഹിലബ ജബല കടന്നുപോയത് ഖുസ്ഖുന്ദീനയിലേക്കായിരുന്നു. ഖുസ്ഖുന്ദീനയിലേക്ക് കടന്നുപോയ സഹിലബ എല്ലാം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരൊക്കെയും നഷ്ടപ്പെട്ടു, അസുഖങ്ങൾ വിരുന്നു വന്നു, ആ രോഗങ്ങൾ അദ്ദേഹത്തെ മരണത്തിലേക്ക് കൊണ്ടുപോയി. മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് കടന്നു ചെന്നവർ ചോദിച്ചു, അത്രേ അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്, അവസാനമായി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത് എന്റെ ഉമ്മ, ഈ ജമലയുടെ ഉമ്മ ഈ ജമലയെ പ്രസവിക്കാതിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു, ജമലയുടെ ഉമ്മ ജമലയെ പ്രസവിക്കാതിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അന്ന് ഉമർ എന്നോട് പറഞ്ഞത് അനുസരിച്ച് ഞാൻ പോയിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു, എത്ര ഞാൻ വിജയിയായി മാത്രമായിരുന്നു. ഇന്ന് പറ്റിപ്പോയി, ഇനി ഉമറിന്റെ അരികിലേക്കൊന്ന് കിടന്നു പോകാൻ, ഇനി ആ ഇസ്ലാമിനെ ഒന്ന് പുലുകി ജീവിക്കാൻ എനിക്ക് അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ജബലത്തുവിനെ, ഐഹമിനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ഓർക്കുക, അവസരം നമുക്കുണ്ട്. പക്ഷേ ജബലയെ പോലെ മരണപ്പെടാൻ നമ്മൾ തയ്യാറാകരുത്. മരണം നമ്മളിലേക്ക് കിടന്നു വരും, മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മളും ചെന്ന് നിൽക്കും. നമ്മൾ മടയന്മാരെന്ന് പറഞ്ഞ, കുറഞ്ഞവരെന്ന് പറഞ്ഞ, നമ്മൾ ആക്ഷേപിച്ച വിശ്വാസികളുണ്ടല്ലോ, തൗഹീദുള്ളവരുണ്ടല്ലോ, സുന്നത്തിനെ സുന്നത്തായി മനസ്സിലാക്കിയവർ, ബിദഅത്തിനെ ബിദഅത്തായി കണ്ടുകൊണ്ട് അതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തിയവർ, അവരൊക്കെ നമുക്ക് ആക്ഷേപിക്കപ്പെടുന്നവരാണ് എങ്കിൽ അവരും കിടന്നു വരും അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചിറപ്പിന്റെ കോടതിയിൽ. ആ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ലാ തസൂലു ഖമദമാ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ അർബഇൻ. അല്ലാഹുവിന്റെ കോടതിയിൽ നാല് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നാല് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങളുടെ പാദങ്ങൾ ചലിപ്പിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല, അനുവദിക്കില്ല പടച്ചവൻ. ഒന്നാമതായി ചോദിക്കും, വഅൻ ഉംദിഹി ഫീ മഅഫ്നാ, ഞാൻ തന്ന ആയുസ്
ഞാൻ നാണടാ ദുനിയാവിന് ആയുസ് നൽകിയത്. ആ ആയുസ് എങ്ങനെ വിനിയോഗിച്ചു? വിശ്വാസികൾ അവിടെ നിൽക്കും, വിശ്വാസികൾ പറയും, പഠിച്ചവരെ നിനക്ക് വേണ്ടി എൻ്റെ ആയുസ് തൗഹീദിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി സുന്നത്തിന് സുന്നത്തായി പഠിപ്പിക്കാൻ വിദഅത്തിനെതിരെ പടവെട്ടാൻ ഞാൻ എൻ്റെ ആയുസ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് എന്ത് പറയും? ഇവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് നീ നൽകിയ ആയുസ് വിനിയോഗിച്ചു എന്നോ, ഹറാമിലായിക്കൊണ്ട് കണ്ടവനൊക്കെ കാണിക്കുന്ന ആട്ടും കുത്തും കണ്ട് അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നീ നൽകിയ ജീവിതം അത് ധന്യമാക്കി എന്ന് പറയാൻ കഴിയോ? രണ്ടാമത് പടച്ചിറപ്പ് ചോദിക്കും, കരിചാറ പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, കരിചാറ പള്ളിയിൽ നിന്ന് ജുമഅ കേൾക്കുന്നുണ്ട് എങ്കിൽ, ഈ സംസാരിച്ച സംസാരം നാളെ പടച്ചവൻ മുൻനിർത്തിയിട്ട് എന്നോട് നിങ്ങളോട് ചോദിക്കും, എന്ത് പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിച്ചു? പറയാതെ കാലുകൾ അനക്കാൻ പടച്ചിറപ്പ് സമ്മതിക്കില്ല, തീർന്നില്ല. നിനക്ക് ഞാൻ നൽകിയ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ വിനിയോഗിച്ചു? വിശ്വാസികൾ മറുപടി പറയും. വിശ്വാസികളുടെ മറുപടിയിൽ പടച്ചിറപ്പ് തൃപ്തിപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ വിശ്വാസികളെയൊക്കെ പരിഹസിച്ചുകൊണ്ട്, അവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട്, അവരെയൊക്കെ കുറഞ്ഞവരായിട്ട് കണ്ടുവന്നോ? തീർന്നില്ല. നിനക്ക് ഞാൻ നൽകിയ ശരീരം, നിനക്ക് ഞാൻ നൽകിയ ശരീരം അതെങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ? പാദമരക്കാൻ പടച്ചിറപ്പ് സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ വരുമ്പോ വിശ്വാസികളായി ജീവിച്ചവർ, ഖുർആനുസരിച്ച് ജീവിച്ചവർ, പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവർ, സുന്നത്തിനെ സുന്നത്തായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർ, ഹറാമിനെ ഹറാമായി മനസ്സിലാക്കി, വിദഗ്ധകളെ വിദഗ്ധകളായി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവർ, അവരുടെ മുന്നിൽ അവരെ ആക്ഷേപിച്ചു, അവരെയൊക്കെ കുറച്ചിലായിട്ട് എന്ന രീതിയാണെങ്കിൽ അവിടെയാണ് നമ്മൾ മഠയന്മാരാകുന്നത്, അവിടെയാണ് നമ്മൾ വിഡ്ഢികളാണ് എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്തിന് മുൻപ് ദുനിയാവിന് കിട്ടിയ അവസരത്തെ മാക്സിമം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചിറപ്പ് സൗഭാഗ്യം നൽകി.